സ്പീക്കർ പദവിയെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് സ്പീക്കർ എന്നുള്ളത്. നമ്മുടെ നിയമസഭ ഒരു പവിത്രമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. അതിൻ്റെ നാഥനായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ അതിൻ്റെ പദവിയെ കളങ്കപ്പെടുത്തിക്കൊണ്ടാണ്, ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കള്ളക്കടത്തുകാരുമായി സഹകരിച്ചതെന്നാണ് പ്രധാനപ്പെട്ട മൊഴി. അദ്ദേഹം ഡോളർ കടത്താൻ പ്രതികളെ സഹായിച്ചു, പ്രതികളെ ഉപയോഗിച്ചു എന്നുള്ളതാണ് മൊഴി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പദവി പൂർണ്ണമായിട്ടും കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്, ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ച് കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാവണം. കാരണം നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഒരു സ്ഥലത്തും കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഒരു നിയമസഭാ സ്പീക്കർ കള്ളക്കടത്തുകാരെ സഹായിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ശ്രീരാമകൃഷ്ണൻ ഈ ഉയർന്നു വന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കണം. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും നേതാക്കന്മാരും എന്താണ് സ്പീക്കർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്നുള്ളത് വ്യക്തമാക്കാൻ തയ്യാറാവണം. അല്ല, അതിൻ്റെ വിശദീകരണം ശ്രീ ഒ രാജഗോപാൽജി തന്നെ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പ്രമേയത്തെ എതിർത്ത് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഡിവിഷൻ ആവശ്യപ്പെടുക എന്നുള്ള സാമാന്യ മര്യാദ സ്പീക്കർ കാണിച്ചില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല.